വെൽക്കം ടു സർ വീട്ടിലേക്ക് ഷാനി. ഞാൻ എത്തിയിട്ടുള്ളത് ചിക്കൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ്, ചിക്കൻ കൊണ്ടാട്ടം. വളരെ സ്പൈസി ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ്റെ ഒരു ഐറ്റം. അപ്പോൾ അതിനാദ്യമായി വേണ്ടത് ചെറിയ പീസസായി കട്ട് ചെയ്ത ചിക്കന് 1 കിലോന് എടുത്തിട്ടുണ്ട്. നമ്മളൊരു ബോളിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടേബിൾസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ചതച്ചത് 2 ടേബിൾസ്പൂണ്, പിന്നെ ഉപ്പ് ആവശ്യത്തിനും നാരങ്ങയുടെ നീര് 1 നാരങ്ങയുടെ നീര് എല്ലാം കൂടെ നന്നായിട്ട് മിക്സിയാക്കി കൂടെ തന്നെ കറിവേപ്പിലി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു പ്രത്യേക നമ്മുടെ നാടൻ സ്മെല്ലിന് വേണ്ടിയിട്ടാണ് കറിവേപ്പില ഇടുന്നത്. എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ച് 1 മണിക്കൂർ നമ്മൾ മാരിനേഷൻ ചെയ്ത് വെക്കുക. 1 മണിക്കൂറെങ്കിലും മാരിനേഷൻ ചെയ്ത് വെച്ചെങ്കിലേ നമ്മൾ ചിക്കൻ പൊരിക്കുമ്പോൾ അതിൻ്റെ ആ കംപ്ലീറ്റ് ആയിട്ട് ആ മസാലയുടെ ഫ്ലേവറൊക്കെ ഉള്ളിലേക്ക് ചെല്ലുകയുള്ളൂ. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ബെറ്റർ. ഇനി നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ കുക്കിംഗ് ഓയിലോ സൺഫ്ലവർ ഓയിലോ യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ മാരിനേഷൻ ചെയ്ത് വെച്ച ചിക്കനൊക്കെ ഓരോന്നോരോന്നായിട്ട് കൊടുത്ത് ഡീപ്പ് ഫ്രൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നല്ല നമ്മൾ എപ്പോഴും നല്ല തീ കുറച്ചിട്ട് വേണം ചിക്കൻ പൊരിക്കാൻ. അപ്പോഴാണ് ചിക്കൻ്റെ ഉള്ളു നല്ല സോഫ്റ്റ് ആവുള്ളൂ. അതിനുശേഷം നമ്മൾ വേറൊരു പാൻ എടുത്തിട്ട് ആ നമ്മൾ ചിക്കൻ പൊരിച്ച ആ എണ്ണയിൽ നിന്ന് 2 ടേബിൾസ്പൂണ് എണ്ണ എടുത്തിട്ട് പാനിലോട്ടൊഴിച്ച് 4 വറ്റൽമുളകും കൂടെ തന്നെ 30-35 ചെറിയ ഉള്ളി, അതും കൂടെ ചെറുതായി അരിഞ്ഞ ചെറിയ ഉള്ളിയാണ്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളിയും കൂടെ ചതച്ചതുണ്ടായിരുന്നില്ലേ, അതിൽ നിന്ന് അതുപോലെ 1 ടീസ്പൂണോളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കൂടെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായി വഴറ്റിയെടുക്കുക. അങ്ങനെ ഉള്ളിയൊക്കെ നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം 1/2 കപ്പ് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ശേഷം 1 ടേബിൾസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ഗരം മസാല പൊടി 1 ടീസ്പൂണ് ഗരം മസാല പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഒന്നും കൂടെ മിക്സാക്കിയതിന് ശേഷം നമ്മൾ ചുവന്ന മുളക്, വറ്റൽ മുളക് പൊടിച്ചു വെച്ചത് 2 ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് വേണ്ടവർക്ക് ഒന്ന് ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ശേഷം നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക. ആ മസാലയിൽ ചിക്കൻ നന്നായിട്ട് മിക്സായിട്ട് വരണം. അതുവരെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. അങ്ങനെ സ്പൈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടം റെഡി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഈ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ ചിക്കൻ കൊണ്ടാട്ടം ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ റെസിപ്പീസ് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നതാണ്. ഇതുപോലുള്ള പുതിയ പുതിയ റെസിപ്പീസും വ്യത്യസ്തമായ റെസിപ്പീസുമായിട്ടൊക്കെ വരുന്നവരേക്കും ട്രൈ ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി.